നമസ്കാരം പ്രത്യേകിച്ച് ഒരു മുഖപുരിയുടെയും ആവശ്യമില്ലാത്ത നാടാണ് വാരണാസി തീർത്ഥാടകരും സഞ്ചാരികളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഇടം ഇവിടം പുണ്യനഗരവും ജ്യോതിർലിംഗ ഒക്കെയാകുമ്പോൾ സഞ്ചാരികൾക്ക് ഇവിടം സംസ്കാരങ്ങളുടെ സമ്മേളന കേന്ദ്രമാണ് കഥകൾ ഒരുപാട് പറയുവാനുള്ള ഇവിടുത്തെ കൽപ്പടവുകളും പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ഉയർത്തുന്ന ഗംഗാ ആരതിയും ഒക്കെ ചേരുന്ന വാരണാസിയിൽ എത്ര ബുദ്ധിമുട്ടിയായാലും കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദുവും ജൂതനും ബുദ്ധനും ഒന്നിക്കുന്ന വാരണാസിയിലെ ഏറ്റവും പ്രധാന ഇടമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ശിവചരിത്രങ്ങളുമായും പുരാണങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം ഗംഗയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ് കിലോ സ്വർണം പൂശിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് തകർച്ചയുടെയും അതിൽ നിന്നുള്ള ഉയർച്ചയുടെയും നൂറുകണക്കിന് കഥകൾ പറയുവാനുണ്ട് കുത്തബുദ്ദീൻ ഐബക്കും മുഹമ്മദ് ഗോറിയുമൊക്കെ തകർത്ത ഈ ക്ഷേത്രം ഇന്ന് ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായാണ് നിലകൊള്ളുന്നത് ഗംഗയിലെത്തുന്ന മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഇടമാണ് മണികർണിക ഘട്ട് അല്പം മനക്കെട്ടയുണ്ടെങ്കിൽ മാത്രം ഇവിടെ പോയാൽ മതി ശിവനും പാർവതിയും ഇവിടെ എത്തിയപ്പോൾ അവർ ഇവിടെ സ്നാനം ചെയ്തുവെന്നും അപ്പോൾ പാർവതിയുടെ മൂക്കുത്തിയും കമലും ഇവിടെ വെള്ളത്തിൽ വീണുപോയെന്നുമാണ് വിശ്വാസം അതുകൊണ്ടാണ് അതുകൊണ്ടാണത്രേ ഇവിടം മണികർണിക ഘട്ട് എന്നറിയപ്പെടുന്നത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് സംസ്കരിക്കപ്പെടുന്ന മൃതദേഹങ്ങൾ വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് കാണിച്ചു കൊടുക്കുന്നത് വാരണാസിയിലെ ഏറ്റവും മനോഹരമായ ഘട്ടുകളിൽ ഒന്നാണ് അസി ഘട്ട് വാരണാസിയിലെ വൈകുന്നേരങ്ങൾ മനോഹരമാക്കുവാൻ പറ്റിയ ഇവിടം മിക്കവാറും സന്ദർശകരാൽ നിറഞ്ഞിരിക്കും ശിവൻ ആരാധന നടത്തുന്ന പ്രമുഖ ഇടങ്ങളിലൊന്നാണ് ഘട്ട് വാരണാസിയിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നായ ഗംഗാ ആരതി നടത്തുന്ന ഇടവും ഇവിടെ തന്നെയാണ് വാരണാസിയിൽ മറ്റൊന്നും കണ്ടില്ലെങ്കിലും ഗംഗ ആരതി കണ്ടിരിക്കണം കയ്യിൽ ഉയർത്തിപ്പിടിച്ച നീളത്തിലുള്ള ആരതിയുമായി എത്തുന്ന നർത്തരാണ് വാരണാസിയിലുള്ള വൈകുന്നേരങ്ങളിൽ ജീവസ് ഉള്ളതാക്കുന്നത് കത്തിച്ചതിരികളുടെ വിളക്കുകൾ ഉയർത്തി ഗംഗാതീരത്തെ പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറി ഇവർ നിൽക്കുന്നത് മുതൽ സംഗാതം നിറഞ്ഞ ആരതി കഴിയുന്നത് വരെ മറ്റൊരു ലോകത്തിലെന്നപോലെ ചുറ്റും കൂടി നിന്ന് ആസ്വദിച്ച് നിൽക്കുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ഈ കാഴ്ച ശാന്തമായി കിടക്കുന്ന ദുർഗാകുണ്ട് മന്ദിർ വാരണാസിയിലെ മറ്റൊരു പ്രധാന ഇടമാണ് വാരണാസിയിലേക്കുള്ള യാത്രയിൽ സമാധാനവും ശാന്തതയുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഇടം കൂടിയാണ് ദുർഗാകുണ്ട് മന്ദിർ ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ബംഗാളി രാജ്ഞിയാണ് ക്ഷേത്രത്തിന് നവീകരണം നടത്തിയത് ക്ഷേത്രത്തിനോട് ചേർന്നൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഈ കുളം ക്ഷേത്രത്തിൽ ഒരു തണുത്ത അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നു ദുർഗാപൂജയും നവരാത്രി ആഘോഷവുമാണ് ഇവിടെ ഏറ്റവും അധികം കൊണ്ടാടുന്നതും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്